നമസ്കാരം. RAC ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വളരെ സമുചിതമായി കൊണ്ടാടുന്നു. വളരെ സന്തോഷം. എല്ലാ ആശംസകളും സ്നേഹം നിറഞ്ഞ ആശംസകൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അറിയിക്കട്ടെ. ഈ കടമേരി പ്രദേശത്തെ തൻ്റെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഭൂസ്വത്ത് മുഴുവനും ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു കാടാക്കി തീർക്കാൻ ജീവിതം തന്നെ മാറ്റിവെച്ച ഒരു മഹാപ്രതിഭയാണ് നമ്മളോടിപ്പുള്ളത്, ഡോക്ടർ രഞ്ജിത്ത്. അദ്ദേഹം ഹയർ സെക്കൻഡറിയിൽ ഒരു മലയാളം അധ്യാപകനാണ്. പക്ഷേ തൻ്റെ അധ്യാപന സമയം കഴിഞ്ഞാൽ പിന്നീടുള്ള മുഴുവൻ സമയവും അദ്ദേഹം തൻ്റെ പറമ്പിൽ പുതിയ പുതിയ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ സാധാരണഗതിയിൽ ജൂൺ 5 നമ്മൾ ഒരുപാട് തൈകളൊക്കെ നട്ടുപോകും. ഈ നട്ട് പോയത് കൊണ്ട് മാത്രം നമുക്കൊരു പ്രയോജനവുമില്ല, നട്ട് സംരക്ഷിക്കാൻ കഴിയണം. അത്തരത്തിലൊരു നയം മാറ്റം വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ നട്ട മരങ്ങളുടെ പ്രയോജനം മനവരാശിക്ക് മുഴുക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഒരു മാറ്റം വരുത്തേണ്ടത് കൂടിയാണ് ഈ ഒരു ജൂൺ 5 എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യം. നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക്, ഈ കൊറോണ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് പരിസ്ഥിതി വ്യതിയാനം കാരണമാകുന്നു എന്നുള്ള പഠനങ്ങൾ, കനേഡിയൻ പഠനം ഇപ്പം വരുന്നുണ്ട്. കാർബണിൻ്റെ അംശം ചെറിയ നേരിയ തോതിൽ പോലും അന്തരീക്ഷത്തിൽ കൂടുമ്പം അത് ഇത്തരത്തിലുള്ള രോഗാണുക്കളുടെ പകർച്ചയ്ക്ക്, അതിൻ്റെ വ്യാപനത്തിന് കാരണമാകുന്നു എന്നാണ് കനേഡിയൻ പഠനം സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ വലിയ വിപത്തിലേക്ക് പോകാവുന്ന ഒരു കാലമാണ് നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികളൊന്നും സ്കൂളിൽ വരാറില്ല, വരാൻ കഴിയുന്നില്ല, കൂട്ടുകാരെ കാണുന്നില്ല, ഇത്തരത്തിലൊരു ദുരിതത്തിൽ നിൽക്കുകയാണ് നമ്മൾ. ഇത് അതിജീവിക്കുക ശരിയാണ്, പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിവരെ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിന് കാരണമാണ്. ആ നിലയിൽ നമ്മൾ അതിൽ ഒരു വലിയൊരു പങ്ക് നമുക്ക് തീർച്ചയായിട്ടും മരങ്ങൾ നട്ട് സംരക്ഷിക്കുന്നതിലൂടെ നമ്മളൊരു കുഞ്ഞിനെപ്പോലെ അതിനെ നോക്കിക്കാണണം. ഒരു തൈ നട്ട് അത് ഓരോ ഇതളുകളായിട്ട് പുതിയ പുതിയ ഇതളുകൾ വന്ന് വലുതായി അതൊരു പൂക്കാലം തീർക്കുന്നത് കാണുമ്പോൾ അതൊരു സ്നേഹമാണ് പടർന്നത്. ഒരു തൈ നടുമ്പോൾ ഉണ്ടാകുന്നത് ഒരു അന്തരീക്ഷ ശുചീകരണം മാത്രമല്ല, ഒരു സ്നേഹത്തിൻ്റെ ഒരു ലോകം സൃഷ്ടിക്കലാണ് അല്ലേ. ആ നിലയിൽ വേണം നമ്മൾ ആ മരങ്ങളെയും അതിനോടുള്ള സമീപനമൊക്കെ തീരുമാനിക്കാൻ. ഇങ്ങനെയൊരു ആശയത്തിലേക്ക് സാറ് വരാനുണ്ടായ കാരണം ഒന്ന് ലഘുവായിട്ടൊന്ന് വിവരിക്കാമോ? അങ്ങനെ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കൃഷിയുണ്ട് കുറച്ച്, അപ്പം വയലിൽ പോവും, അതുപോലെ പറമ്പത്തൊക്കെ പോകും, അച്ഛൻ്റെ കൂടെ പോവും. അപ്പോൾ ഈ മരങ്ങൾ എനിക്ക് അന്നേ ഇഷ്ടമാണ്. അപ്പോൾ അതിനിടക്കാണ് നമ്മുടെ കടമേരിയുള്ള പിന്നെ ഒരു അന്ന് ഈ ചെറിയ തോതിൽ വരുന്നേ ഉള്ളൂ ഈ വനവൽക്കരണ പദ്ധതികൾ. അപ്പോൾ അന്ന് ഒരു നെല്ലിത്തൈ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്, ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂടിലൊരു നെല്ലിത്തൈ, അത് ഞാൻ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടു. കുറേ വലുതായപ്പോൾ അത് ഉണങ്ങിപ്പോയി. പക്ഷേ അതിന് ശേഷം ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ തൈകൾ വെക്കും, കുറേ പോയി പോവും, കുറേ ബാക്കിയാവും. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 10-12 വർഷമായിട്ട് എവിടെ പോയാലും ഞാൻ തൈകൾ കൊണ്ടുവരും. തൈകൾ കൊണ്ടുവന്ന് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 130 തെങ്ങ് കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഏകദേശം 30 തെങ്ങേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ പോയി പോയാൽ പകരം ഞാൻ തെങ്ങല്ല വെക്കുക, അവിടെയും കൂടി തൈ വെക്കുക. എന്തെങ്കിലും തൈകളിൽ പലതരം മാവുകൾ, പ്ലാവ്, അപൂർവമായി 700 തൈകൾ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള തൈകളുണ്ട്. അത് 120 ജാതിയിൽപ്പെട്ട തൈകളാണ്. ഇപ്പോൾ പ്ലാവ് എന്ന് പറഞ്ഞാൽ തന്നെ 100 പ്ലാവുണ്ട്. നാട്ടുമാവ്, പലതരത്തിലുള്ള നാട്ടുമാവ് ഉൾപ്പെടെ 100 മാവുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൂട്ടി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പിന്നെ മരങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതൊരു സന്തോഷമാണ്. അതിങ്ങനെ വലുതാകുമ്പോൾ, അതിൽ പക്ഷികൾ വരുമ്പോൾ, അത് പൂക്കുമ്പോൾ, ശരിക്കും ഈ പ്രകൃതി നമ്മളെ നോക്കി ചിരിക്കുക ഓരോ പൂവും. പക്ഷേ നമ്മളതൊന്നും കാണൂല, നമുക്കതിനുള്ള സമയവുമില്ല. ഇതൊന്നും ലോകത്ത് നോക്കാൻ, ചുറ്റുപാടിനെ നോക്കാൻ, സഹജീവിനെ കാണാൻ അതിനൊന്നും നമുക്ക് നേരമില്ലല്ലോ. അപ്പോൾ പക്ഷേ അത് ഒരു മരം നടുമ്പോൾ, ഒരു വൃക്ഷത്തെ നടുമ്പോൾ നമ്മൾ നടുന്നത് ഇതൊക്കെയാണ്, സ്നേഹവും കൂടിയാണ്. മതനിരപേക്ഷമായിട്ടുള്ള ജാതി മത വിദ്വേഷങ്ങളൊന്നും ഇല്ലാത്തൊരു സമൂഹത്തെ തീർക്കാനും മരങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ ഗാന്ധിജി ഉൾപ്പെടെ ഗാന്ധിജിയുടെ തത്വം ഉൾക്കൊണ്ടിട്ടാണല്ലോ നമ്മുടെ സുന്ദർലാൽ ബഹുണ, ഇപ്പം നമ്മുടെ വിട്ടുപിരിഞ്ഞ സുന്ദർലാൽ ബഹുഗുണയെ പോലെയുള്ള ആളുകൾ ചെയ്ത അഹിംസയും സത്യവാദത്തിലും ഉറച്ചിട്ടാണ് ബഹുഗുണ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തത്വം ഇത് തന്നെയായിരുന്നു. അത് ഇങ്ങനെ മരം നടുമ്പോൾ ചെയ്യുന്നത് ഒരു വികസനമാണ്, നാടിൻ്റെ വികസനമാണ്. അത് സമത്വത്തിലധിഷ്ഠിതമായ, സത്യത്തിലധിഷ്ഠിതമായ വികസനമാണ്.
ആ നിലയിലാണ് മരം പ്രധാനമായിട്ട് തീരുന്നത്. മറ്റ് മരങ്ങൾ ഒരുപാട് തണൽ കൊടുക്കുന്നു, ഇഷ്ടംപോലെ ശുദ്ധവായു കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഓക്സിജൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ ഇത്. പിന്നെ ഡൽഹി ഉൾപ്പെടെ ഒരുപാട് മനുഷ്യർ പടഞ്ഞു വീണ് മരിച്ചുപോയ വർഷമാണിത്. നമ്മൾ കൺമുന്നിൽ കണ്ടതാണ്, നമ്മുടെ അടുത്ത് കണ്ടതാണ്. നമ്മുടെ ഓക്സിജൻ്റെ വില എത്രയാണെന്ന് നമുക്കറിയാം. നമുക്ക് ഒരു ദിവസം ശ്വസിക്കാൻ മിനിമം 18 കിലോ ഓക്സിജൻ വേണം. ഈ 18 കിലോ ഓക്സിജന് വില കൊടുത്താൽ എത്രയാണ് ഈ ഓക്സിജൻ ഇവിടുന്ന് കിട്ടുന്നത് അല്ലേ? അത് ഈ വലിയ പങ്കും മരങ്ങൾ തരുന്നതാണ്. ശുദ്ധമായ ഓക്സിജൻ, അത് സർജിക്കൽ ഓക്സിജൻ അല്ല നമ്മൾ ശ്വസിക്കുന്നത്, അത് തരുന്നത് മരങ്ങളാണ്. അപ്പോൾ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ മരിച്ചു പോകില്ലേ? അപ്പോൾ ആ നിലയിലും മരങ്ങളുടെ സംരക്ഷണം എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ആ നിലയിൽ ഇത് ചെയ്യുമ്പോൾ ഇവിടെ നാട്ടിലുള്ള ആൾക്കും കൂടി ഗുണമാണ്, നമുക്ക് മാത്രമല്ല നാട്ടിലുള്ള ആൾക്കും ഗുണമാണ്. ഒരു ഒരു ചെറിയൊരു പച്ചത്തുരുത്ത് തീർക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടുക മറ്റുള്ള എല്ലാവർക്കും കൂടിയാണ്. മറ്റു ഒരാൾക്കായിട്ടില്ലല്ലോ, പ്രകൃതി അങ്ങനെ അതിരുകൾ വേർതിരിക്കുന്നില്ല, എല്ലാം അതിരില്ലാത്തതാണ്. നമുക്കിപ്പോൾ ഒരു പുകയെന്നെ ഇവിടെ പിടിച്ചു നിർത്താനാവില്ലല്ലോ, അതെല്ലടെയും പോകും. അതുപോലെ ശുദ്ധവായു എല്ലടെയും എത്തും. അപ്പോൾ നമുക്കിപ്പോൾ പരമ്പരാഗതമായി കിട്ടുന്ന ഭൂസ്വത്തുക്കൾ സാധാരണഗതിയിൽ എല്ലാവരും വാണിജ്യാടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും ലാഭം കിട്ടുന്ന സംഗതികൾക്കാണ് ഉപയോഗിക്കുക. ഏറ്റവും കുറഞ്ഞത് അവിടെ എന്തെങ്കിലും ആദായം കിട്ടുന്ന നാണ്യ വിളകൾക്കുള്ള പരിപാടികളിലേക്കാണ് മുതിരുക. പക്ഷേ സാറ് ഇവിടെ മുഴുവനും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊരു ഒരാഗ്രഹം? അല്ല, ഇത് ഞാൻ ചെറിയൊരു മനുഷ്യനാണ്. ഇതിലെല്ലാം വലിയ മനുഷ്യന്മാരുണ്ട്. കരീമൊക്കെ ഉണ്ട്, കാസർഗോഡുള്ള കരീമൊക്കെ ചെയ്തത്. ഓർ ഗൾഫിൽ പോയിട്ട് ചെറിയ പൈസ കിട്ടി, കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൈസ കൊണ്ട് മുട്ടക്കുന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് അവിടെ സൈക്കിളിൽ കൊണ്ടുപോയിട്ടാണ് പിന്നെ വെള്ളം നനച്ചത് തൈകൾക്ക്. ഇപ്പോൾ അതേ ഒരു കാർഡ് ഉണ്ടാക്കി, ഏക്കർ കണക്കുള്ള കാർഡ്. ആ മനുഷ്യൻ്റെ എല്ലാം ചെറുതല്ലേ ചെയ്യുന്നത്, നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതായി തന്നതാണ്. ആ അതെ, അത് വലിയ കാര്യമാണ്. അത്തരത്തിൽ വളരെ നല്ലൊരു പുസ്തകമുണ്ട്, മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന് പറഞ്ഞ പുസ്തകം. ഞാൻ ഈ പുസ്തകം നേരത്തെ വായിക്കുന്ന ശീലമുള്ള അതെനിക്ക് വലിയ തോതിൽ സ്വാധീനിച്ചൊരു പുസ്തകം, മരങ്ങൾ നട്ട മനുഷ്യൻ. ചെറിയ പുസ്തകമാണ് ഒരു 10-20 പേജേ ഉള്ളൂ, പക്ഷേ ലോകത്തിൽ വലിയ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ് മരങ്ങൾ നട്ട മനുഷ്യൻ എന്നാണ്. ബോഫിയർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അതായത് ജീൻ ഗിയാനോയുടെ പുസ്തകമാണ്. ഇയാൾ ഈ ആൽസ് പർവ്വതങ്ങളിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ കണ്ടത്, ഒരു സ്ഥലത്ത് ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അവിടെ നോക്കിയതാണ്. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് ഒരു വടി കൊണ്ട് ഒരു ചെറിയ കുണ്ട് കുഴിച്ചിട്ട്, ഒരു കമ്പിക്കഷ്ണം കൊണ്ട് ഒരു കുണ്ട് കുഴിച്ചിട്ട് അതിൽ ഈ കുരു വൃക്ഷത്തിൻ്റെ കുരു പാകുന്നതാണ്. കുറച്ച് വർഷങ്ങൾ കണ്ട് ലക്ഷക്കണക്കിന് വിത്താണ് അദ്ദേഹം പാകിയത്. കുറച്ച് വർഷം ഇയാൾ അവിടുന്ന് പോകുന്നുണ്ട്, ഈ മനുഷ്യനെ പോകും. കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു കാടായിട്ട് രൂപപ്പെടുന്നുണ്ട്. പണ്ടതൊരു കാടായിരുന്നു, ഈ കരി വിൽപ്പനക്കാർ കട്ട് മുടിച്ചതാണ്, വനന്തീർത്ത് കയ്യേറി നഷ്ടപ്പെടി മൊട്ടക്കുന്നാക്കി, അതാണ് അയാൾ വീണ്ടെടുക്കുന്നത്. അവിടെ ഒരു ചെറിയ പുഴ പുനർജനിക്കുന്നുണ്ട്. ഇത് അത്ഭുതത്തോടെ ഇയാൾ കാണുന്നുണ്ട്. നിറയെ പൂമ്പാറ്റകളുണ്ടെന്ന് ഒരുപാട്. അവിടെ ഒരു വനം വകുപ്പിൻ്റെ ഓഫീസ് തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണത്. അപ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു പുസ്തകം അതേപോലെ ആലോചിക്കേണ്ടതാണ്, നമ്മൾ ഈ മരങ്ങളെക്കുറിച്ച്, മരങ്ങളുടെ രഹസ്യ ജീവിതം, ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഗംഭീര പുസ്തകമാണ് അത്. മരങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്, അത് അതിൻ്റെ വേരുകളിലൂടെ അതിൻ്റെ ആശയവിനിമയം നടത്തുന്നത്. ഒരു മരത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനെ ഭക്ഷണം വേണ്ടത്ര കിട്ടുന്നില്ല, മറ്റൊരു അതിൻ്റെ സഹമരം അതിനെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പിന്നെ ഇദ്ദേഹം ജർമ്മൻ വനം വകുപ്പിലൊരു ജീവനക്കാരനായിരുന്നു ഈ പുസ്തകം എഴുതിയ ആൾ. അയാൾ ഒരുപാട് കാലം കാട്ടിലായിരുന്നു, ആ അനുഭവം വെച്ചിട്ടാണ് പുസ്തകം എഴുതുന്നത്. എന്നിട്ട് അദ്ദേഹം പഠിച്ചെഴുതുന്ന ഇതിൽ ഓരോ മരത്തിനും ഉണ്ടാകുന്ന സംഭാഷണം, അതിൻ്റെ സാമൂഹ്യ ജീവിതം അത്ഭുതകരമാണ്. എത്രമാത്രം നമ്മൾ വിചാരിക്കും മരങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും സംസാരിക്കും, പക്ഷേ അത് ആശയവിനിമയം, കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഈ ജിറാഫ് വന്ന് തിന്നുന്ന ഒരു മരം, അപ്പോൾ അത് വരുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് ഈ മരങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ എതിർക്കാനുള്ള ഒരു പ്രവണത ഇതിലുണ്ടാകുന്നുണ്ട് പോലും. ഇത്തരത്തിൽ വലിയ ശ്രദ്ധിക്കപ്പെടുന്ന പുസ്തകങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള വായനയും ഇതും ഗുണം ചെയ്യുന്നതാണ് ഇത്തരം പ്രവർത്തനത്തിൽ. പുതിയ കാലത്ത് എല്ലാം വെട്ടിപ്പിടിക്കേണ്ട ഒരു ഒരു ലോകമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് വരികയാണ് നമ്മുടെ കുട്ടികൾ. കുട്ടികളോട് സാറിന് എന്താണ് സന്ദേശമായിട്ട് കൊടുക്കാനുള്ളത്? അല്ല, ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ ലോകത്തെ, നമ്മുടെ പ്രകൃതിയോടൊപ്പം നിൽക്കുന്ന മനുഷ്യനെ ഇനി അതിജീവിക്കാനാവും, അല്ലെങ്കിൽ സാധ്യമല്ല. അത്തരത്തിൽ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവാണ് നമ്മൾ. ക്രൂവലസ്റ്റ് മന്ത് നമ്മുടെ വേസ്റ്റ് ലാൻഡ് തുടങ്ങുന്നത് ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് അല്ല, എല്ലാ മാസവും ക്രൂവലസ്റ്റാണ് ഇപ്പോൾ. അത്തരത്തിൽ കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇതിനെ അതിജീവിക്കാൻ പ്രകൃതിയോടൊപ്പം നിന്നാൽ മാത്രമേ സാധ്യമാകും.
പ്രകൃതി വിരുദ്ധരായിട്ടുള്ള, നമ്മൾ കണ്ട്, ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട്. എങ്ങനെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ലേ എന്ന് പറഞ്ഞൊരു പ്രദേശം തന്നെ ലോകത്തിലെ തന്നെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നല്ലേ, അപ്പാടെ മണ്ണിനടിയിലായിപ്പോയല്ലോ. അത് അവിടെ തികച്ചും വിരുദ്ധമായിട്ട് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമാണത്. ഈ ചെരിവ് ഏറ്റവും ചെരിവുള്ള പ്രദേശമാണല്ലോ, അവിടെയാണ് ഈ സൈഡിൽ ഈ പിന്നെ റിസോർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ജംസിൻ്റെ ഒരു പരസ്യമുണ്ട്, ജംസിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജംസ്, പല കളറുള്ള ജംസ് വെക്കുന്നു. എൻ്റെ ഒരു കുട്ടി വന്ന് അടിയിൽ നിന്ന് ഒരു ജംസ് വലിച്ചാലായിരുന്നു. അപ്പോൾ തീർത്തിങ്ങനെ ഒരു വലിയ ജംസിൻ്റെ ഒരു മല തന്നെ വീണു പോകുന്നതാണത്, ആ പരസ്യം കുട്ടികൾ കണ്ട ഓർമ്മയുണ്ടാവും. അതുപോലെയാണ് അവിടെ ഉരുളം കല്ലുകളാണ് ഈ മലയിലുള്ള. ആ ഉരുളം കല്ലിൽ നിന്ന് കുറച്ച് മാറ്റുമ്പോൾ ഒരുപാട് വീണു പോവുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഏതൊരു നിർമ്മാണ പ്രവർത്തനവും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും മനുഷ്യന് വിനാശകരമാണ്. അതിൽ നിന്ന് മാറി നിന്നിട്ടില്ലെങ്കിൽ പ്രകൃതി പല മുന്നറിയിപ്പുകളും നമുക്ക് നമ്മുടെ തന്നെ നാട്ടിൽ കാണുന്നില്ലേ? നമ്മൾ എത്രമാത്രം കണ്ടു, എത്രമാത്രം ഈ പ്രകൃതി പിന്നെ നമ്മെ നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് അത്രമാത്രം സഹികെട്ടിട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇനി ശക്തിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാനാവില്ല. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം നമ്മൾ തീർച്ചയായിട്ടും ആഘോഷിക്കണം. പരിസ്ഥിതി ദിനം ആഘോഷിച്ചാൽ പോരാ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പരിസ്ഥിതി ദിനമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമുക്കിനി നിലനിൽക്കാൻ പറ്റൂ. ഒരു മനുഷ്യനും ചുരുങ്ങിയത് 18 തരം മരങ്ങളെങ്കിലും നട്ട് സംരക്ഷിക്കണം, എന്നാലേ അയാൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിത സാധ്യമാവുള്ളൂ. ഒരു ആരോഗ്യകരമായ ലോകം എന്ന് പറയുന്നത് 33% വനം ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ പക്ഷേ നമുക്കൊന്നും ഇല്ല അത്, അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാവും. അപ്പോൾ ഇനിയത്തെ കാലത്ത് ഒരു വർഷം ഒരു വൃക്ഷത്തെയെങ്കിലും ഓരോ വിദ്യാർത്ഥിയും ഓരോ കുട്ടിയും നട്ട് സംരക്ഷിക്കും. ഓരോ വർഷം ഓരോ വൃക്ഷത്തെയും നട്ട് സംരക്ഷിക്കുമ്പോൾ ഒരു 10-50 വർഷമാകുമ്പോൾ എത്ര മരങ്ങളുണ്ടാവും ഓർക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാത്രമല്ല, അത് സമൂഹത്തിന് തന്നെ ഗുണകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ RAC ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരു വർഷം ഒരു വൃക്ഷത്തെയെങ്കിലും നട്ട് സംരക്ഷിക്കുക, അത്രയും ചെയ്താൽ മതി. അത് ഈ ലോകത്തോടുള്ള, തന്നോടുള്ള, തൻ്റെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള വലിയൊരു സേവനമായിട്ട് മാറും. അത് എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റൂ. അത്തരത്തിൽ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആവട്ടെ ഈ June 5 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ RAC ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പരിസ്ഥിതി ദിനം സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നമസ്കാരം.